ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ അരിക്കൊമ്പൻ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിക്കൊമ്പൻ വിഷയം കേരളത്തിൽ വലിയൊരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു കാരണം തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ്. ഫോറസ്റ്റ് ഉന്നത ഉദ്യോഗസ്ഥ സുപ്രിയ സാഹുവിൻ്റെ ട്വിറ്റർ പോസ്റ്റിലെ അരിക്കൊമ്പൻ വീഡിയോയുടെ സത്യാവസ്ഥയും ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇതിനെതിരെ ഇന്ത്യയിലെ പ്രമുഖ സയൻറ്റിസ്റ്റും കൺസർവേഷൻ ബയോളജിസ്റ്റുമായ ഡിജോ തോമസ് വിശദമായ തെളിവുകളോടെ ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ അരിക്കൊമ്പൻ വിഷയത്തിൽ ഒറ്റയ്ക്ക് ഹർജി സമർപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീലഗിരി കടുവ, രക്ത ആദിക്, അമേരിക്കൻ വനാന്തരങ്ങളിൽ കാണപ്പെടുന്ന ചൂപ്പ കബ്ര എന്നീ ജീവികളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഡിജോ തോമസ്. അരിക്കൊമ്പൻ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി കളക്കാട് കടുവ സങ്കേതത്തിൽ നിന്നും ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ ആരംഭിച്ചതു മുതൽ സയൻറ്റിസ്റ്റ് ഡിജോ തോമസിനെ ബന്ധപ്പെടണം എന്ന് ഒരുപാട് ആരാധകർ, അരിക്കൊമ്പൻ്റെ ആരാധകർ പറഞ്ഞിരുന്നു. പക്ഷേ യാത്രക്കിടയിലെ തിരക്കിൽ അത് സാധിച്ചില്ല. പക്ഷേ അപ്രതീക്ഷിതമായി സയൻറ്റിസ്റ്റ് ഡിജോ തോമസിൻ്റെ ഒരു ഫോൺ കോൾ തഞ്ചാവൂരിൽ നിന്നും എന്നെ തേടിയെത്തി. അരിക്കൊമ്പൻ ഉദ്യമത്തിന് ആശംസകൾ അറിയിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. ഈ വിഷയത്തിൽ ഒപ്പമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. ഏതായാലും അദ്ദേഹത്തിൻ്റെ കൃത്യമായ വാക്കുകൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അരിക്കൊമ്പൻ്റെ ഹർജിയെപ്പറ്റി ധാരാളം പേർ ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ അരിക്കൊമ്പൻ്റെ ഹർജി നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഉടൻ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇച്ചിരി സമയമെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തമിഴ്നാട് വനംവകുപ്പും കേരള വനംവകുപ്പും കാണിച്ച കള്ളത്തരങ്ങൾ നമ്മൾ തുറന്ന് കാട്ടാതെ, കാട്ടാനകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുറന്ന് കാട്ടാതെ, അരിക്കൊമ്പനെ എതിരെ ഇവരെന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു എന്ന് തുറന്ന് കാട്ടാതെ നമ്മൾ ഓടിപ്പോയി നമ്മൾ സുപ്രീം കോടതിയിൽ പോയി ഒരു ഹർജി നൽകുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അപ്പോൾ അത് ആണ് ഞാൻ ഇത്രയും ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ ഹർജി ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ ആ കാര്യങ്ങൾ നമ്മൾ തുറന്നു കാട്ടുന്നുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് നൽകിയ ഹർജികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ തള്ളിപ്പോവുകയാണ് ചെയ്തത്. ചെന്നൈ ഹൈക്കോർട്ടിലൊക്കെ നൽകിയ ഹർജികളെല്ലാം തള്ളിപ്പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം സുപ്രീം കോടതിയിൽ ഇപ്പം കൊടുത്തിരിക്കുന്ന ഹർജികൾ അതും തള്ളിപ്പോകാനാണ് സാധ്യത. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്ന് പറയുന്നത് തമിഴ്നാട് വനംവകുപ്പാണ്. അപ്പം ഈ കോടതി എപ്പോഴും സബ്ജക്റ്റ് എക്സ്പേർട്സിനെയാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുക. പുറത്തുനിന്ന് ഒരാൾ ഹർജി കൊടുക്കുമ്പോഴത്തേക്കിന് അവർക്കതിൽ എക്സ്പെർട്ടൈസ് ഇല്ലാത്തതായിട്ടാണ് കോടതി കാണുന്നത്. ഇവിടെ പക്ഷേ എൻ്റെ കേസിൽ അത് നേരെ തിരിച്ചാണ്. വനം വകുപ്പിനേക്കാൾ സബ്ജക്റ്റ് എക്സ്പേർട്ടാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ കോടതിക്ക് അത് വെറുതെ അങ്ങ് തള്ളിക്കളയുവാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ രണ്ടാമതൊരു പ്രശ്നമുണ്ട് മറ്റ് ഹർജികൾ നൽകിയതിൽ. ഇപ്പം തമിഴ്നാട് വനംവകുപ്പോ കേരള വനംവകുപ്പോ കേന്ദ്ര വനംവകുപ്പ് പോലും എന്തെങ്കിലും കള്ളത്തരങ്ങൾ കോടതിക്ക് മുമ്പാകെ ബോധിപ്പിച്ചാൽ അതിനെ പൊളിച്ചെടുക്കുവാനായിട്ട് ഈ ഹർജിക്കാർക്ക് സാധിക്കത്തില്ല. അപ്പോൾ എൻ്റെ ഹർജി വരുമ്പോൾ അങ്ങനെയല്ല, ഇവർ എന്ത് കള്ളത്തരങ്ങൾ പറഞ്ഞാലും കോടതിയിൽ എനിക്ക് അത് തുറന്നു കാട്ടുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഹർജി കൊടുക്കുമ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടാണ് കൊടുക്കുക. പിന്നെ അത് ഫയൽ ചെയ്യാനുള്ള മറ്റ് സപ്പോർട്ടുകൾ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം തന്നെ വെളിപ്പെടുത്താം. അപ്പോൾ ഈ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടായിരിക്കുന്നത്, വെറുതെ ഇരിക്കുകയല്ല. അപ്പം അടുത്ത അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയോ താമസിച്ച് ഹർജി നൽകിയാൽ പോലും മറ്റുള്ളവർ നൽകിയിരിക്കുന്ന ഹർജിയേക്കാൾ നമുക്ക് അത് പിന്നെ വളരെ കാര്യമുള്ള ഹർജിയായിരിക്കും. അത് കോടതിയിൽ അതിന് വാലിഡിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിലും കാട്ടാനകളുടെ എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്കും ഞാൻ ഒറ്റയ്ക്ക് ഹർജി നൽകാൻ തീരുമാനിച്ചത്. ഇവരുടെ ഒന്നും പലരും തന്നെ ഹർജിയുടെ അവരുടെ കൂടെ ചേരാൻ ക്ഷണിച്ചെങ്കിലും ഞാൻ പോകാതെ ഒറ്റയ്ക്ക് ഹർജി നൽകാൻ കാരണവും അതാണ്. അപ്പം ഇത് ഉടൻ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. നിങ്ങളാരും ഭയക്കണ്ട, അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കും. ചിന്നക്കനാലും മതികെട്ടാൻ ചോലയും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കിവിടെ സ്മരിക്കേണ്ട ഒരു വലിയ മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ ചരിത്രത്തോട് കാണിക്കുന്ന ഒരു വലിയ നന്ദികേടാകും അത്. ആ മനുഷ്യൻ മറ്റാരുമല്ല, നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ ആണ്.
ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലുമല്ല. പക്ഷേ വി എസ് അച്യുതാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ കയ്യേറ്റ ശ്രമം മതികെട്ടാൻ ചോലയിൽ ഉണ്ടായപ്പോൾ അവിടെ പോയി ഒരൊറ്റയാൾ പട്ടാളമായി പോരാടുകയും ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇല്ലെങ്കിൽ അരിക്കൊമ്പനോ മറ്റാനകൾക്കോ മേഞ്ഞു നടക്കാനായിട്ട് മതികെട്ടാൻ ചോല പോലും ഇന്ന് അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് നമ്മൾ നടത്തുന്നത് വി എസ് അന്ന് നടത്തിയ ചരിത്ര പോരാട്ടത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദന് എൻ്റെ പേരിലും എല്ലാ അരിക്കൊമ്പൻ പോരാളികളുടെ പേരിലും ഒരു ബിഗ് സല്യൂട്ട്. വാരിക്കുഴിയിൽ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ജൂൺ 25 രാത്രി 8:33 സുപ്രിയ സാഹു അരിക്കൊമ്പൻ ഒരു മൈതാനം പോലെ വിശാലമായ ഒരു സ്ഥലത്ത് നിന്ന് പുല്ല് തിന്നുന്ന ഒരു വീഡിയോ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. വാരിക്കുഴിയിൽ കിടക്കുന്ന അവരോട് ഞാൻ വീണ്ടും ഒരു ചോദ്യം റിപ്ലൈ ആയിട്ട് ട്വീറ്റ് ചെയ്തു. രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഒന്ന്, ആ വീഡിയോ എടുത്ത സ്ഥലമേത്, ഡേറ്റ് ഏത്. വാരിക്കുഴിയിൽ നിന്ന് അവർ കയറാൻ പറ്റുന്ന ലക്ഷണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. കാരണം രണ്ട് ദിവസമായിട്ടും റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ 19 ജൂണിന് ഒരു അന്വേഷണ റിപ്പോർട്ട് കർമ്മ ന്യൂസ് വഴി പുറത്തുവിട്ടിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട്, അരിക്കൊമ്പൻ 2 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള, പുല്ല് മാത്രമുള്ള, മരങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന്. സുപ്രിയ റിലീസ് ചെയ്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഗ്രൗണ്ട് ക്ലിയറായിട്ട് കാണാം. ഈ വീഡിയോ റിലീസ് ചെയ്ത ഉടനെ വിവേക് കെ വിശ്വനാഥ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കോടതിയിൽ പോകുന്നത് തുരങ്കം വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് സുപ്രിയ സാഹു ആ സമയത്ത് ധൃതി പിടിച്ച് ആ വീഡിയോ റിലീസ് ചെയ്തത് എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയുമാണ്. അദ്ദേഹത്തിന് കോടതിയിൽ ഉന്നയിക്കേണ്ട മറുമരുന്നുകൾ ഞാനപ്പോൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ രണ്ടും ഇൻഡിപെൻഡൻ്റായിട്ടാണ് ഹർജികൾ നൽകുന്നത് എങ്കിലും അരിക്കൊമ്പൻ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ പൂർണ്ണമായി സഹകരിച്ചായിരിക്കും നീങ്ങുക. പക്ഷേ സുപ്രിയ സാഹുവിൻ്റെ ട്വീറ്റിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ലായിരിക്കും, പക്ഷേ അവരുടെ ട്വീറ്റിൽ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഒരു കാരണവശാലും അവർ പറയുന്നത് വിശ്വസിക്കരുതെന്ന്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എങ്കിൽ അവരുടെ ട്വീറ്റ് എടുത്ത് നോക്കിക്കൂ. അവരുടെ ട്വീറ്റിൽ പറയുന്നു, ഡു നോട്ട് ബിലീവ് ഇൻ ഫേക്ക് ന്യൂസ്. നമുക്കറിയാം അവരൊരു ഫേക്ക് ന്യൂസ് ഇട്ടിട്ട് 4 മണിക്കൂറായി കിടക്കുന്ന ആ ട്വീറ്റ് ഞാൻ വന്ന് കമൻ്റ് ചെയ്ത് 60 സെക്കൻഡിനുള്ളിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഓടിയ ആളാണ് സുപ്രിയ സാഹു. ഇല്ല സുപ്രിയെ, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഫേക്ക് ന്യൂസ് ഒന്നും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ആ കാര്യമോർത്ത് പേടിക്കുകയേ വേണ്ട. ഇനി ഞാനൊരു പ്രവചനം നടത്തുവാൻ പോകുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം ഇനി വരാൻ പോകുന്ന സുപ്രിയ സാഹുവിൻ്റെ അടുത്ത ട്വീറ്റ് എന്താണെന്ന് ഇപ്പോഴേ ഞാൻ പ്രവചിക്കുവാൻ പോകുകയാണ്. ഈ ട്വീറ്റിൽ അവർ പറയുന്നുണ്ട് അരിക്കൊമ്പനടുത്ത് ഒരു കാട്ടാനക്കൂട്ടം വന്നിട്ടുണ്ട് എന്ന്. ഉവ ഉവേ. അവരുടെ അടുത്ത ട്വീറ്റ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പ്രവചിക്കാം. ആ കാട്ടാനക്കൂട്ടത്തിൽ അതിസുന്ദരിയായ ഏലിയാമ എന്നു പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു. അവൾ 2 ദിവസം അവിടെ കിടന്ന് കറങ്ങി അരിക്കൊമ്പനെ കൈയും കാലുമൊക്കെ കാണിച്ച് മയക്കിയെടുത്തു. അവസാനം അവളുടെ പിറകെ ആനക്കൂട്ടത്തോടൊപ്പം അരിക്കൊമ്പൻ ഉൾക്കാട്ടിലേക്ക് അപ്രത്യക്ഷനായി. പുതിയ കാമുകിയെ കിട്ടിയ അരിക്കൊമ്പൻ ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അവൻ്റെ റേഡിയോ സിഗ്നലും കിട്ടുന്നില്ല. അതുകൊണ്ട് അരിക്കൊമ്പൻ എവിടെയുണ്ട് എന്ന് ഇനി ഞങ്ങളോട് ചോദിക്കേണ്ട. തനി നാടൻ ഭാഷയിൽ അതിനുള്ള മറുപടി കൊടുത്താൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞങ്ങളുടെ അടുത്ത് പറയണ്ട.